subscribe now and press the bell icon. Never miss an update. കരിപുരണ്ട വോട്ടിംഗ് യന്ത്രങ്ങൾ. കൊയ്ത്തി യന്ത്രം വരുന്നതിന് മുമ്പ് നമ്മുടെ കോൾ പടവുകളിൽ എത്ര ആഘോഷമായിട്ടാണ് കൊയ്ത്ത് നടത്തിയിരുന്നത്. പുലരും മുൻപേ കൊയ്യാനായി കൊയ്ത്തുകാർ വീട്ടിൽ നിന്നും ഇറങ്ങും. വെയിൽ പരക്കും മുൻപേ കൊയ്ത്ത് കഴിയും. കറ്റകൾ തലച്ചുമടായി ഇടപ്പായയിൽ എത്തിക്കാൻ കുട്ടികൾ വരെ മത്സരിച്ചോളും. ഇടപ്പായയിൽ ഒരുക്കിയിരുന്ന കട്ടൻ ചായയും കപ്പ പുഴുങ്ങിയതും കഴിക്കാനാണ് ഓട്ടം. കൊയ്ത്തൊക്കെ സമാസമയത്ത് നടന്നു. നമ്മുടെ അമ്മമാർ കൊയ്യാനിറങ്ങി. പിന്നെ രാത്രിയിലേക്ക് നീളുന്ന ചുരുട്ട് ചവിട്ടൽ നിറഞ്ഞ ഹൃദയത്തോടെ പതമ്പുമായി സ്ത്രീകൾ വീട്ടിലേക്ക്. ആ കാലം മാറി. കൊയ്ത്ത് യന്ത്രം വന്നു. നമ്മുടെ നാട്ടുകാർക്ക് കൊയ്യാൻ മടിയും കുറച്ചിലുമായി. കൊയ്ത്ത് യന്ത്രം കിട്ടാതെ പലയിടത്തും കൊയ്ത്ത് മുടങ്ങി. പലരുടെയും കൊയ്തെടുത്ത നെല്ലെല്ലാം മില്ലുകാരെത്താത്തതിനാൽ പാടത്തിനരികെ മഴ നനഞ്ഞ് നശിച്ചു. കൊയ്ത്ത് യന്ത്രം കൊണ്ടുവന്ന വിന. ഏതാണ്ട് ഇതുപോലെയാണ് വോട്ടിംഗ് യന്ത്രത്തിന്റെ കഥ. മുൻപൊക്കെ ബാലറ്റ് പേപ്പറിലായിരുന്നു വോട്ട്. വിദേശ രാജ്യങ്ങളിൽ പലതിലും ഇന്നും ബാലറ്റാണ്. ബാലറ്റിൽ പരാതികൾ കുറവായിരുന്നു. ചിലയിടത്ത് അന്നും തിരിമറി, കള്ളവോട്ട്, ബൂത്ത് പിടുത്തം, പിടലി പിടുത്തം, കണ്ണുരുട്ടൽ മുതലായവ നടന്നിരുന്നു. എന്നാലും വോട്ട് യന്ത്രം എന്ന കുന്ത്രാണ്ടം വരുത്തിവെക്കുന്ന പൊല്ലാപ്പിനേക്കാളും എത്ര സുതാര്യമായിരുന്നു ബാലറ്റ്. എളുപ്പം നോക്കി നോക്കി ഞെളിപിരി കൊള്ളേണ്ട അവസ്ഥ. കൈപ്പത്തിക്ക് ചെയ്താൽ താമരയ്ക്ക്, താമരയ്ക്ക് ചെയ്താൽ ആനയ്ക്ക്, കൊക്കിന് വെച്ചത് നത്തിന് കൊണ്ടു എന്ന് പറയും പോലത്തെ കൺകെട്ട് വിദ്യയും നമ്മുടെ വോട്ട് യന്ത്രം പയറ്റു. എല്ലാം കണ്ട് മാറത്തടിച്ച് നിലവിളിച്ച് വണങ്ങിപ്പോകാം. പരാതിപ്പെട്ടാൽ അറസ്റ്റ്, ജയിൽവാസം. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളിൽ ക്രമക്കേട് കാട്ടിയാണ് 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP വിജയിച്ചതെന്ന് വോട്ടിംഗ് യന്ത്ര നിർമ്മാണ കമ്പനിയിലെ ഒരു മുൻ ജീവനക്കാരൻ ഫയീദ് ഷൂജ January 21 ലണ്ടനിൽ ഒരു വീഡിയോ കോൺഫറൻസിൽ വിളിച്ചു പറഞ്ഞപ്പോൾ തുടങ്ങിയതാണ് നമ്മുടെ നെഞ്ചിടിക്കൽ. UP, ഗുജറാത്ത്, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ക്രമക്കേട് നടന്നു എന്നാണ് ഷൂജ പറഞ്ഞത്. തന്റെ സുഹൃത്തുക്കൾ സാങ്കേതിക തടസ്സമുണ്ടാക്കിയതിനാലാണ് ഡൽഹിയിൽ AAP അനുകൂലമായ ഫലമുണ്ടായതെന്നും ഷൂജ പറഞ്ഞപ്പോൾ നമ്മൾ തരിച്ചിരുന്നു. വിജയം കണ്ട് AAP പോലും ഞെട്ടിയെന്ന് അന്ന് വാർത്ത വായിച്ചത് ഓർത്തു നോക്കണം. എന്തായാലും ക്രമക്കേട് നടത്താനാവില്ലെന്നും ഷൂജയ്ക്കെതിരെ നിയമ നടപടി ആലോചിക്കുമെന്നും ഇപ്പോഴും ആലോചന പൂർത്തിയായിട്ടില്ല. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ജനുവരിയിൽ പറഞ്ഞപ്പോഴാണല്ലോ നാം ആഹാരം പോലും കഴിച്ചു തുടങ്ങിയത്. വോട്ടിംഗിന് ശേഷം വോട്ടുകൾ സൂക്ഷിച്ചു വെക്കുന്ന യന്ത്രങ്ങളിലെ ഇലക്ട്രിക്കൽ ഇറേസബിൾ പ്രോഗ്രാമിംഗ് റീഡ് ഓൺലി മെമ്മറി എന്ന ചിപ്പിലെ ഡേറ്റ യന്ത്രം തുറന്ന് മാറ്റിമറിക്കാൻ പറ്റുമെന്ന് ചില സൈബർ വിദഗ്ധർ നേരത്തെ ചൂണ്ടിക്കാട്ടിയപ്പോൾ പൊന്നുരുക്കുന്നിടത്തേക്ക് പൂച്ചയ്ക്ക് എന്ത് കാര്യം എന്ന് ചിന്തിച്ച് നാം മുഖം തിരിച്ചിരുന്നു. 2010 ഹരി കെ പ്രസാദ്, ഡോക്ടർ അലക്സ് ഹാൾഡർമാൻ, റോബ് ഗോൺജിർ എന്നീ വിദഗ്ധർ ഇന്ത്യയിൽ ഉപയോഗിച്ച ഒരു വോട്ടിംഗ് യന്ത്രത്തിൽ പരസ്യമായി നുഴഞ്ഞു കയറി അതിന്റെ സുരക്ഷിതത്വമില്ലായ്മ വെളിപ്പെടുത്തി കൊടുത്തത് മാലോകരെയെല്ലാം ഞെട്ടിച്ചിരുന്നു. അപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത് അവർ യന്ത്രങ്ങൾ മോഷ്ടിച്ചതാണെന്നാണ്. റഫാൽ രഹസ്യരേഖകൾ ഹിന്ദു പത്രം പ്രസിദ്ധീകരിച്ചപ്പോൾ അത് മോഷ്ടിച്ചതാണെന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞതുപോലെ. 2018 അമേരിക്കയിലെ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് വോട്ടിംഗ് യന്ത്രം സുരക്ഷിതമല്ലെന്ന് സമ്മതിക്കേണ്ടി വന്നു. ജർമ്മൻ സുപ്രീം കോടതി വോട്ടിംഗ് യന്ത്രം അസാധുവാക്കുകയും ചെയ്തിട്ടുണ്ട്. വോട്ടിംഗ് യന്ത്രത്തിലെ സോഫ്റ്റ്വെയർ മൊബൈൽ നെറ്റ്വർക്കിലോ വയർലെസ് നെറ്റ്വർക്കിലോ ഘടിപ്പിക്കാത്തിടത്തോളം കാലം കൃത്രിമം നടക്കില്ല എന്ന് വിശ്വസിക്കാമെന്ന് ചില വിദഗ്ധർ ഉപദേശിക്കുന്നുണ്ട്. റിമോട്ട് കൺട്രോളിങ്ങിലൂടെ എന്തും സാധിക്കുന്ന ഇക്കാലത്ത് എല്ലാം മറന്ന് വിശ്വസിക്കുക തന്നെ. പാതിരാത്രി പിശാചുക്കളെ ഓർത്ത് എന്തിന് നാം ഉറക്കം കളയണം. എല്ലാം മറന്ന് നമുക്ക് April 23 മൂന്നാം ഘട്ട തിരഞ്ഞെടുപ്പിൽ നടന്ന ചില വിസ്മയങ്ങളുടെ സോഫ്റ്റ്വെയറും ഹാർഡ്വെയർ ഡിസൈനിങ്ങും വെറുതെ ഒന്ന് പരിശോധിക്കാം. പട്ടം കേന്ദ്രീയ വിദ്യാലയത്തിലെ ബൂത്തിൽ എബിൻ ബാബു, പത്മന ചിറ്റൂർ ഗവൺമെന്റ് സ്കൂളിലെ ബൂത്തിൽ ഷംനാദ് എന്നിവർ വോട്ട് ചെയ്തപ്പോൾ പുലിവാല് പിടിച്ചു. വോട്ട് ചെയ്ത സ്ഥാനാർത്ഥിയുടെ പേരല്ല VVPAT യന്ത്രത്തിൽ കണ്ടതെന്ന് ഇവർ പറഞ്ഞുപോയി.
എന്നാൽ പരാതി തെളിയിക്കാൻ ഇവർക്കായില്ല. പിന്നാലെ വന്ന അറസ്റ്റ്. വോട്ടിംഗ് യന്ത്രം സുരക്ഷിതം. കാസർഗോഡ് കുട്ടമത്ത് ഹൈസ്കൂളിൽ 943 പേർ വോട്ട് ചെയ്തു. മെഷീനിൽ തെളിഞ്ഞത് 954. ഇവിടെ മത്സരിക്കാനുണ്ടായത് 9 പേർ. ഡിസ്പ്ലേയിൽ 11 സ്ഥാനാർത്ഥികൾ. ഇപ്രോമിൽ ഭൂതം കയറിപ്പോയി. എന്തായാലും യന്ത്രം മാറ്റിയാണ് സുരക്ഷിതമായ വോട്ടെടുപ്പ് നടന്നത്. കളമശ്ശേരി കിഴക്കേ കടുങ്ങല്ലൂർ സഹകരണ ബാങ്ക് 83 ബൂത്തിൽ ആകെ പോൾ ചെയ്തത് 715 വോട്ടും. യന്ത്രത്തിൽ രേഖപ്പെടുത്തിയത് 758. തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് വയറുവേദന വരാൻ വേറെ വല്ല കാരണവും വേണോ? മോക്ക് പോൾ വോട്ടുകളാണ് വില്ലൻ എന്ന് പ്രശ്നം വെച്ചപ്പോൾ കണ്ടു. അങ്ങനെ പ്രശ്നം തീർന്നു. തേഞ്ഞിപ്പാലം 87 ബൂത്തിൽ ഇടതിന് വോട്ട് ചെയ്തപ്പോൾ വീണത് താമരയ്ക്ക്. ഈ പ്രോഗ്രാമിന് തല തിരിഞ്ഞു കാണും. റഫീഖ് കോയിത്തടി പരാതി പറഞ്ഞപ്പോൾ തെളിയിക്കണമെന്നായി പ്രിസൈഡിംഗ് ഓഫീസർ, അല്ലെങ്കിൽ തടവ് ശിക്ഷ ഉറപ്പ്. കേട്ട പാതി കേൾക്കാത്ത പാതി കോയിത്തടി സ്വന്തം തടി രക്ഷിക്കാൻ ഓടടാ ഓട്ടം. ഇനി അടുത്ത തവണ വോട്ട് ചെയ്യുമ്പോൾ പരാതി പറയില്ലെന്ന് പറഞ്ഞായിരുന്നു അത്രേ ഓട്ടം. ചേർത്തല കിഴക്കേ 40 88 ബൂത്തിൽ വോട്ടിങ്ങിന് മുൻപ് ട്രയൽ. വോട്ട് ചെയ്തപ്പോൾ മുഴുവനും BJP നോട്ടയ്ക്കും. ഈ പ്രോഗ്രാമിന് പ്രേമം BJP. യന്ത്രം സുരക്ഷിതം. പക്ഷേ യന്ത്രം മാറ്റിയാണ് പോളിംഗ് തുടങ്ങിയത്. കോവളം 551 ബൂത്തിലും ഈ ബാധയുണ്ടായി. കൈപ്പത്തി ചിഹ്നത്തിൽ കുത്തി കിട്ടിയത് താമരയ്ക്ക്, പിന്നെ ബഹളം. എന്തായാലും പുതിയ യന്ത്രം കൊണ്ടുവന്നപ്പോൾ സമാധാനമായി. ആസാമിലെ മുൻ DGP ആണ് ഹരികൃഷ്ണ ദേഗ. താൻ വോട്ട് ചെയ്തയാളുടെ പേരെല്ലാം VVPATൽ തെളിഞ്ഞതെന്ന് ദേഗ പരാതിപ്പെട്ടു. തെളിയിച്ചില്ലെങ്കിൽ 6 ശിക്ഷയെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞപ്പോൾ നിരവധി കേസുകൾ തെളിയിച്ചിട്ടുള്ള മേധ മിണ്ടാതെ സ്ഥലമിട്ടത്ര. ഉത്തർപ്രദേശിലെ കനൗജിൽ സൈക്കിൾ ചിഹ്നത്തിൽ വോട്ട് ചെയ്തപ്പോൾ യന്ത്രത്തിൽ താമര തെളിഞ്ഞതായി പരാതിപ്പെട്ടത് സമാജ്വാദി അധ്യക്ഷൻ അഖിലേഷ് യാദവിന്റെ ഭാര്യ ഡിംപിളാണ്. പരാതി പറഞ്ഞാൽ പൊല്ലാപ്പാണ്. ഡിംപിൾ സിമ്പിളായി സ്ഥലം കാലിയാക്കി. അപ്പോൾ പിന്നണിയിൽ പ്രസിദ്ധമായ ഒരു മലയാളം പാട്ട് ആരോ മൂളിയതായി ഡിംപിളിനെ തോന്നിയത്രേ. താമര കുമ്പിളിലല്ലോ നമ്മ ഹൃദയം. അനുബന്ധം. യന്ത്രം തകരാറിലാക്കിയതിനെ തുടർന്ന് നിരവധി സ്ഥലങ്ങളിൽ വോട്ടെടുപ്പ് തടസ്സപ്പെട്ടു. യന്ത്രം കാത്ത് കൊയ്ത്ത് തടസ്സപ്പെട്ട പോലെ 38,003 യന്ത്രങ്ങളിൽ 397 എണ്ണം മാത്രമാണ് കേടായതെന്ന് ടിക്കറാം മീണ. കേരളത്തിൽ യന്ത്രം പണി തന്നതിന്റെ തോത് വളരെ വളരെ കുറവാണത്രേ. അപ്പോൾ വടക്കോട്ട് പോയാൽ എന്താകും സ്ഥിതി? നമുക്ക് വിശ്വാസം ഏറ്റു പറയാം, വോട്ടിംഗ് യന്ത്രങ്ങൾ സുരക്ഷിതമാണ്. Subscribe now and press the bell icon. Never miss an update.